ഈ വർഷത്തെ ഇന്ത്യയുടെ ഓസ്കാറിനുള്ള ഒഫീഷ്യൽ എൻട്രി ദി ലാസ്റ്റ് ഫിലിം ഷോ, ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവിയാണ് ഈ ഒരു ചിത്രം. പാൻ നളിൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം 9 വയസ്സായ സമയം എന്നൊരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ചെറിയ കുട്ടി, ആ ഒരു കുട്ടിയെ സിനിമയോടുള്ള പാഷൻ, ആ ഒരു കുട്ടി എവിടെ എത്തിക്കുന്നു എന്ന കാര്യമാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് പറയാം. ഗുജറാത്തിലെ ചല്ലാല എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ, ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിസരമായിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഈ സമയയുടെ. അപ്പൊ അച്ഛൻ ടീ ഷോപ്പ് വെൻഡറാണ്, പഴയൊരു ബ്രാഹ്മണാണ്. അദ്ദേഹത്തിന്റെ കുടുംബം കാലാകാലങ്ങളായിട്ട് പശുക്കളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ഒരു ടീ ഷോപ്പൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രം ഓൾറെഡി ഇക്കണോമിക് ക്രൈസിസിലായ ഒരു ഫാമിലിയിൽ നിന്നും ആ ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയടക്കമുള്ള ആ ഒരു നാലംഗ കുടുംബത്തെ ഈ സമയത്ത് അച്ഛൻ ഒരു ദിവസം ഒരു സിനിമ കാണിക്കാനായിട്ട് പോകുന്നു. ഒരു ഇവർക്ക് സിനിമ കാണണമെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ നിന്നും വേറെ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറി പോയി അവിടെ ഇറങ്ങി ആ ഒരു സിറ്റിയിലുള്ള ഒരു തിയേറ്ററിലാണ് ഒരു സിനിമ കാണുന്നത്. വലിയ തിയേറ്റർ ഒന്നും അല്ലെങ്കിലും ചെറിയൊരു തിയേറ്റർ. അപ്പോൾ ഇവർ കാണുന്ന തന്നെ ഒരു മൈത്തോളജിക്കൽ സിനിമയാണ്. ആ ഒരു സിനിമയിൽ നിന്നും ഈ സമയം എന്ന കഥാപാത്രത്തിന് ആ ഒരു സിനിമ കാണുമ്പോൾ അയാൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമയാണ് ആ ഒരു കുട്ടി പിന്നെയുള്ളത് ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പോൾ ബോധം തെളിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമ ആ ഒരു കുട്ടിയുടെ മനസ്സിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നു. ഈ സിനിമയുടെ ആ ഒരു മാജിക് ആ ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഈ ഒരു കുട്ടി ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നു. ആ കുട്ടിയുടെ വെക്കേഷൻ സമയത്ത് ഇതുപോലെ ട്രെയിൻ കയറി മറ്റൊരു സ്റ്റേഷനിലേക്ക് ഒറ്റയ്ക്ക് പോയത്, പിന്നെ ആദ്യമൊക്കെ പിടിക്കപ്പെടും, പിന്നീട് അങ്ങോട്ട് ആ പ്രൊജക്ടർ ഓപ്പറേറ്ററായിട്ട് ഈ ഒരു കുട്ടി സൗഹൃദത്തിലാവുന്നതും, പിന്നീട് അങ്ങോട്ട് ഈ സിനിമ കാണാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമ മേക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ആ കുട്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അവസാനത്തിലേക്ക് എവിടെ എത്തിക്കും എന്ന കാര്യമാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് പറയാം. ഒരുപാട് സിമിലാരിറ്റി തോന്നുന്നു നമുക്ക് സിനിമ പാരഡോക്സ് എന്ന സിനിമയായിട്ട്. പക്ഷേ ആ സിനിമയുടെ ആ ഒരു കോർ എലമെന്റ് വെച്ചുകൊണ്ട് ഒരു ഇന്ത്യനൈസ്ഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചിത്രം. പല കാര്യങ്ങളും പല ഷോട്ടുകളടക്കം നമുക്ക് സിമിലാരിറ്റി തോന്നും. പല സീക്വൻസുകൾ, പല സ്റ്റോറി ട്രാക്കുകളൊക്കെ ഒരുപാട് സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ നൊസ്റ്റാളജി തരുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ നമുക്ക് കാണുമ്പോൾ ആ ഒരു സിനിമയിൽ നിന്ന് എൻറ്റയർലി ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ പോലെ തോന്നുമെങ്കിലും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും പുതിയൊരു കഥാപശ്ചാത്തലവും കൊണ്ടുവച്ചുകൊണ്ട് നല്ല എൻഗേജിംഗ് ആയ മൂവി തന്നെയാണ് ഈ ഒരു ലാസ്റ്റ് ഫിലിം ഷോ എന്ന് പറയാം. ഒരുപാട് നൊസ്റ്റാളജി തരുന്ന, ഒരുപാട് ഗ്രാമീണ ഭംഗി ഉണർത്തുന്ന സിനിമ കൂടിയാണിത്. അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു കുട്ടി സിറ്റിയിലെത്തിക്കുക, അവിടെ വരുന്ന വ്യത്യാസങ്ങൾ, ഗ്രാമത്തിലുള്ള വ്യത്യാസങ്ങൾ, ഈ ഒരു കുട്ടിയുടെ കുറേ കൂട്ടുകാരുണ്ട്, ഇവർ കാണാത്ത ഈ സിനിമ ഈ കുട്ടി എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിക്കുക, ഇവരുടെ ജീവിതം എങ്ങനെയാണ് മാറുക എന്നുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് പറയുന്ന സിനിമയാണ്. കുറച്ച് സ്ലോ പേസിലാണ് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റുകൾ എങ്കിലും പിന്നീട് അങ്ങോട്ട് ആ ഒരു പേസ് തന്നെയാണ് സിനിമ ഫോളോ ചെയ്യുന്നത്. അല്ലാണ്ട് എൻറ്റയർലി പേസ് മാറി വേറെ സ്ട്രക്ചറിലേക്കൊന്നും സിനിമ നീങ്ങില്ല. പക്ഷേ നല്ല നറേഷനുള്ള, നല്ല പ്രോപ്പർലി പേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിട്ടാണ് ലാസ്റ്റ് ഫിലിം ഷോ എന്ന ചിത്രം എനിക്ക് തോന്നിയത്. ആ ഒരു കുട്ടിയടക്കം അഭിനയിച്ചിരിക്കുന്ന എല്ലാം തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സിനിമയാണ്. ചില BGMs, ചില സിനിമയുടെ സീക്വൻസുകൾ, ഇപ്പോൾ ജോധ അക്ബർ എന്ന സിനിമ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പല സീക്വൻസുകളും കാണുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ ജോധ അക്ബർ ഒന്നുകൂടി എടുത്ത് കാണാൻ തോന്നും. ഇത്തരത്തിൽ ഒരുപാട് ഇന്ത്യൻ സിനിമകൾക്കുള്ള ട്രിബ്യൂട്ടും, കൂടാതെ ലെജൻഡറി ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനുള്ള ഒരു ട്രിബ്യൂട്ട് കൂടി ആയിട്ടാണ് സിനിമ എൻഡ് ചെയ്യുമ്പോൾ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ പ്രേമിക്ക്, ഒരു നോർമൽ ആയിട്ടുള്ള ജനറൽ ഓഡിയൻസിനല്ല, അല്ലാണ്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം കണ്ടിഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കല്ല, സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, പലതരത്തിലുള്ള വേൾഡ് സിനിമാസ് കാണുന്നവർക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമകൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും മനസ്സിൽ പതിപ്പിച്ച് കാണുന്നവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ലാസ്റ്റ് ഫിലിം ഷോ എന്ന ചിത്രം. ഒരു നിങ്ങളൊരു നോർമൽ ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ സിനിമ പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോരുത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർത്തിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമ അപ്രോച്ച് ചെയ്യുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ലാസ്റ്റ് ഫിലിം ഷോ എന്ന ചിത്രം സമ്മാനിക്കുക. ഈ വരുന്ന ഓസ്കറിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഈ സിനിമ നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ആ ഒരു കാറ്റഗറിക്ക് എന്തുകൊണ്ടും ഇന്ത്യയിൽ നിന്നും ഉചിതമായ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു നോമിനേഷൻ തന്നെയാണെന്ന് തോന്നുന്നു. മറ്റൊന്ന് RRR പറഞ്ഞത്, RRR അതൊരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ബിഗ് ബഡ്ജറ്റ് കൊമേഴ്ഷ്യൽ പടമാണെങ്കിലും പക്ഷേ ഈ സിനിമയാണ് നമ്മുടെ ഇപ്പം ഇന്ത്യൻ സിനിമകളുടെ ഒരു എസെൻസ് പകർത്തിയെടുക്കുന്ന സിനിമ. അതുകൊണ്ട് ഇത് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.